ഗൈസ് ഒരു അഡ്വൈസ് തരാം. നിങ്ങളൊക്കെ കല്യാണം കഴിച്ച ആ ഏജ് വരണമെങ്കിൽ അത് ആയല്ലേ, ഹാപ്പി വൈഫ് ഹാപ്പി ലൈഫ്. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ സഹായിക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അഞ്ചു സ്പൈസ് ഗാർഡൻ. ഞാൻ ഇന്ന് ഗാർഡനിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ന്, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് ക്യാരറ്റ്സ് ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ക്യാരറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നല്ലോ കേട്ടോ. കഴിഞ്ഞ വർഷം ഇച്ചിരി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിങ്ങനെ നിരത്തി ഇങ്ങനെ മണ്ണിൽ തന്നെ അങ്ങനെ വെക്കുകയായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ചിന്തിക്കുന്നത് ചെടിച്ചട്ടിക്കകത്താണ്, എന്താ പറയുക, അരി ഇട്ടിട്ട് കിളിപ്പിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇപ്പൊ 3 മാസമായി ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. അതിന്റെ ഒരു ഇച്ചിരി പോലും മഞ്ഞ കളർ ഒന്നും ചേരണ്ടി പോലും നോക്കിയിട്ടില്ല കേട്ടോ. എന്താവും അറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ ദേവനെ വിളിച്ചിട്ട് ദേവനെ കൊണ്ട് എടുപ്പിച്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ, ദേവനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ബിസി ആയിട്ടുള്ള ഒരാളെ ഇവിടുന്ന് വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ്. ഗ്ലൗസ് ഒക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്താ ഇന്ന് ക്യാരറ്റ്സ് എടുക്കാൻ പോവാണ്? താങ്കളാണ് കുഞ്ഞു ചെയ്യണം, എന്നാലല്ലേ ഇവർക്കൊക്കെ ഇഷ്ടമുള്ളു. അതുകൊണ്ടാട്ടെ, സത്യം പറഞ്ഞ എനിക്കറിയത്തില്ല ചെയ്യാൻ, അത് വേറെ കാര്യം. അപ്പൊ ഇതാണ് നമ്മുടെ ക്യാരറ്റ്സ്, അറിയല്ലോ കുഞ്ഞു. എന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കും, ഇതിന്റെ ഇടയ്ക്കോട്ട് നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ക്യാരറ്റ്സ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കാം. അതൊരു പാട്ടാണ്, ഇനി എടുത്തോ. അത് എത്ര സ്റ്റക്കായിരിക്കുമെന്ന് അറിയില്ല കേട്ടോ. അതെല്ലേ, ഫുൾ വല്ലിതാണ്. നമ്മടെ ഇത്ര വലിയ ചെടിച്ചിട്ട് കേട്ടോ, നല്ലായിട്ട് ഫുൾ മണ്ണ് നിറഞ്ഞിട്ട് ഞാന് അരിയിട്ടാണ് ഇത് കിളിപ്പിച്ചേക്കുന്നത്. 3 മാസമായി. അപ്പൊ ഈ എന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞ ഒന്ന് പുള്ളി ചെയ്ത് നോക്കാം, വലിച്ചു നോക്കിയാൽ അത് എങ്ങനെ കിട്ടും നോക്കാം. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്യും. ഗ്രൂപ്പായിട്ടായിരിക്കും, കാരണം അങ്ങനെയല്ലേ സീഡ് ഇട്ടിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കും. എന്നാ ഇച്ചിരി ഡിഗിയാവോ, എനിക്കറിയത്തില്ല. ഞാനാണ് പൊട്ടിയും തോന്നുന്നല്ലേ. ഇതേ വെള്ളം ഇന്നലെ ഒഴിച്ചില്ല. ഞാൻ ഇവിടെ ആയുധം, എനിക്കറിയായിരുന്നു അത് ആവശ്യം വരും. നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇച്ചിരി വെള്ളം ഒഴിച്ചാലോ എന്ന് എനിക്കൊരു. നീ ഇത് യൂട്യൂബിൽ ചെക്ക് ചെയ്ത് എന്ത്? ഞാൻ ചെക്ക് ചെയ്ത് കണ്ടു. എടാ, ഈ പാട്ട് രണ്ട് സൈഡിലും ഒന്ന് തട്ടിക്കൊടുത്തേ, ചെലപ്പോ തട്ടിക്കൊടുക്കാം. അങ്ങനൊക്കെ അത് ഇവിടെ കോൺക്രീറ്റിലോട്ട് അങ്ങ് തട്ട്, താട്ട്, അങ്ങനെ ഇട്ട്, ഇങ്ങനെ ഇട്ടേ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഹാർവസ്റ്റിങ്ങിന് ആളെ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ്. വെരി നൈസ്, വെരി നൈസ്. അങ്ങനെ തന്നെ രണ്ടപ്പുറത്തെ സൈഡിലും ഒന്നും വന്നിട്ടില്ലേ. അയ്യോ, കുഞ്ഞായതേ ഉള്ളൂ. അത് കളയല്ലേ, നമുക്ക് അത് വീണ്ടും കുഴിച്ചേക്കാം. ബാക്കി എടുക്ക്, ഫുൾ എടുക്ക്. ഇതെല്ലാം ഇങ്ങനെയാണ്, അത് ഞാൻ പറയാനൊന്നും പറ്റത്തില്ല. അത് എടുത്ത് മാറ്റി വെക്ക, അടുത്ത് ചെയ്യാം. ഏറ്റവും വലിയ ക്യാരറ്റ് ഇന്നോടെ ഒരു വാൾനട്ടും കിട്ടും. അതെന്നാ എന്തോടെ ഇതിന് വേണ്ടിട്ടാണ് എന്നെ വിളിച്ചത്? എടാ, അങ്ങനെയൊക്കെ മാറ്റി വെക്ക്, അതെടുത്ത് സൈഡ് വെക്ക്. നീ ഇവിടെ വെക്ക, അത് ഇനി വളർത്തണമെങ്കിൽ വെക്ക, അത് കൊഴപ്പൊന്നുമില്ല. അതെല്ലാം നീ അങ്ങനെ എടുക്ക്. ഓ, എല്ലാം ചെറുതല്ലേ. ഇതാണ് ക്യാരറ്റ്, ബെസ്റ്റ് ക്യാരറ്റ്. എന്നാലും നീളം കിട്ടി, കഴിഞ്ഞ പ്രാവശ്യം നീളം ഇല്ലായിരുന്നു. അത് നല്ല അടുക്കി വെക്ക, ഇങ്ങനെ എന്തോണോ ഈ ചെറുക്കം, എടുത്ത് കൊളമാക്കി വെക്ക, നേരെ നേരെ വെക്ക്. അയ്യോ, എടുക്ക്, ഞാൻ പിന്നെ തിരിച്ചു വെച്ചോളാം. ഒന്നും വന്നിട്ടില്ല, എനിക്ക് എന്തോ ഒരെണ്ണമെങ്കിലും വലുതായിട്ടുണ്ടെന്നുള്ള ഭയങ്കര പ്രതീക്ഷ. നമുക്ക് സ്കിനിയാണ് എല്ലാ ക്യാരറ്റ്. ചീറ്റ് പോയി. എടാ, അതിന്റെ ലീവ്സിനും സ്റ്റെമ്മിനും ഒന്നും ഒന്നും പറ്റരുത്, എനിക്ക് തിരിച്ചു വെക്കാനുള്ളത്. നീ ഫുൾ എടുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. കെയർഫുൾ ആയിട്ട് ചെയ്തേ. അപ്പൊ ഈ മണ്ണെല്ലാം നീ തിരിച്ചു വെക്കോ, അത് തന്നെ വിളിക്കല്ലേ. എന്തോ
ഫുള്ളി അങ്ങ് പൊക്കി എടുക്ക. ആ അപ്പൊ ഇതാണ് പുതിയ അമേരിക്കൻ ക്യാരറ്റ് നമുക്ക് പറയാം. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. അമേരിക്കൻ ക്യാരറ്റ് നിങ്ങൾക്ക് ഇത് വളർത്തണമെങ്കിലേ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ മോഹം കാണാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് എന്ത് വിഷമമുണ്ടെന്ന് അറിയാമല്ലോ. അഞ്ച് സ്പൈസ് ഗാർഡൻ, ഇത് ഗാർഡൻ ഒന്നും ഇല്ല. എടാ സൂക്ഷിച്ച് വെക്കുന്ന കുഞ്ഞു ചുമ്മാ അങ്ങ് ഇടുവാണ്. കെയർഫുൾ, കെയർലെസ് ആയിട്ട്. കെയർലെസ് ഈ അതിനെന്താ? അത് ഞാൻ ഇനി എത്ര നേരമുണ്ട് ഇയാള് മാത്രം ജോലി ചെയ്യുന്നുള്ളായിരിക്കും. ഞാൻ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ജോലി എടുപ്പിക്കുന്നു. മറ്റേപോലെ ചെയ്യോ, ഞാൻ പറഞ്ഞ പോലെ കോൺക്രീറ്റ് തട്ടിട്ട്. അപ്പൊ ഒന്നും സംഭവിക്കത്തില്ല. അപ്പർ സൈഡ്? ഓ അവിടെ അല്ല, ഇപ്പറത്തെ സൈഡ്. എടാ അത് ആ സൈഡ്. നീ ഇപ്പൊ പിക്ക് ചെയ്യുന്ന സൈഡ് കോൺക്രീറ്റ് തട്ടിയാലേ അവിടെ ഷെയ്ക്ക് ആയി വരത്തുള്ളൂ. എന്താണ് ഇത്? ഫസ്റ്റ് ടൈം അല്ലേ? നിങ്ങൾ കഴിഞ്ഞ വർഷം ഇതിനൊക്കെ ഞാൻ കൂടുതൽ ആയിരുന്നല്ലേ. അപ്പം നിങ്ങൾക്ക് ക്യാരറ്റ് എന്താ കൃഷി ചെയ്യണമെങ്കിൽ നമ്മളെ ചാനൽ വാച്ച് ചെയ്യരുത്. രക്ഷയില്ല. എന്താ പറയാ, പക്ഷെ ഒരു ബക്കറ്റ് ഒരു പാട്ടില് ഇത് കിട്ടിയ ഒരു എനിക്ക് തോന്നുന്നു അതിന് ഓവർ വളം കിട്ടിയില്ല തോന്നുന്നു. ഫെർട്ടിലൈസർ അതുകൊണ്ടായിരിക്കും അല്ലേ. റൂട്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഇവനെ തിരിച്ച് അതിന്റെ അകത്ത് തന്നെ വെക്കും. ഞാൻ കുറച്ചുകൂടെ വളർത്തോ. എടാ കാരണം നമ്മുടെ മണ്ണ് അത്ര എന്താ പറയാ, തറഞ്ഞു പോയിരിക്കുന്ന പോലെ ഒരുപാട് നീ താഴോട്ട് വരത്തില്ല. പണ്ട് ഇവിടെ മരം ഒക്കെ ഉണ്ടായിരുന്നോണ്ടേ. ഇല്ല ഇനി വെക്കാം, സ്പ്രിംഗ് ആണെങ്കിലും വരും. അല്ല സ്പ്രിംഗ് എന്ന് ഫോള്. ആകെ ഇതേ ഉള്ളു പ്രതീക്ഷ. ഇനി ഉണ്ടല്ലോ, ഞാൻ വേറൊരു സാധനം വെച്ചിട്ട്. ആ പേപ്പർ കാണിച്ചേ. കുഞ്ഞിന്റെ പേപ്പറൊക്കെ ഇവിടെ ഇപ്പുണ്ട്. എന്റെ പേപ്പർ ഉണ്ടല്ലോ, ഇത്രയും പേപ്പർ ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടോ, നല്ല സൂപ്പർ ഏരിയ ആണ് ഇവന്. പിന്നെ ഇവിടെ കൊറേ നിപ്പുണ്ട് കണ്ടോ. ഇതൊക്കെ നിങ്ങൾ കണ്ടേ അല്ലേ, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ ഇറച്ചിമുളകൊക്കെ ഉണ്ട്. ഇനിയുണ്ട്. അയ്യോ ഇത് പൊളിഞ്ഞു പോയി. ഇതുണ്ട്. പിന്നെ ഞാനില്ലേ, പാവം നമ്മുടെ ക്യാരറ്റ് കണ്ടോ. ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിവിടെ കാണിച്ചുതരാവേ. കുഞ്ഞിനങ്ങ് പോവാന്നിട്ട് ധൃതി കേട്ടോ. അയ്യാ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഇത് കണ്ടോ എന്റെ ഉരുളക്കിഴങ്ങ്. ഇത് ഞാൻ വീണ്ടും അകത്ത് എടുത്ത് വെക്കേണ്ടി വരും, കാരണം ഇപ്പൊ കണ്ടോ തണുപ്പും കാറ്റും ഒക്കെ ആയി തുടങ്ങി. ഇവന്മാര് എത്ര വളർന്നു. ടിൻ 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 കുഞ്ഞ് എടപ്പുവ. ഇവരോട് എന്തെങ്കിലും പറയാണ്ടോ? എനിക്ക് ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. അപ്പൊ ഉടനെ ഒരു സൗണ്ട് കേട്ട് കുഞ്ഞു. എനിക്കറിയായിരുന്നു എന്റെ ലഞ്ച് ബ്രേക്ക് തീർന്നെന്ന്. ഇവിടെ ഇതൊക്കെയാണ് അവസ്ഥ. ഇവക്ക് ഇന്ന് ജോലി ഓഫ് ഡേ ആണെന്ന് ഞാൻ. അതുകൊണ്ട് ഇതൊക്കെയാണ് പണി, ചുമ്മാ ഇരിക്കത്തില്ല. അപ്പത്തേക്ക് എന്താ ചെയ്യേ? ഗായ്സ് ഒരു അഡ്വൈസ് തരാം. നിങ്ങളൊക്കെ കല്യാണം കഴിച്ച ഏജ് വരണമെങ്കിൽ അത് ആയല്ലേ. ഹാപ്പി വൈഫ് ഹാപ്പി ലൈഫ്. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ സഹായിക്കണം. ചിലപ്പോ കൃഷി ചെയ്യണം, ചിലപ്പം ഈ ഇതിനകത്തെ ക്യാരറ്റൊക്കെ എടുക്കേണ്ടി വരും. നമുക്കൊന്നും ചെയ്യാക്കത്തില്ല, നമ്മളൊക്കെ ചെയ്യണം. ഞാൻ പോയി കഴിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടാ? ഈ ക്യാരറ്റ് ആയിരിക്കും എന്റെ ലഞ്ച്. ഒരു അരമണി ഇത് വെച്ചിട്ട് സാൽഡ് ഉണ്ടാക്കി തരാം. അപ്പൊ ഇതായിരിക്കും ക്യാരറ്റ് ആയിരിക്കും നെക്സ്റ്റ്. സോ നമ്മുടെ നെയ്ബറാണ് പുള്ളി, സൂപ്പറാ. അപ്പത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ നമ്മുടെ വീഡിയോ ചാനൽ നമ്മൾ നെക്സ്റ്റ് ഒരു ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാം. The leak is good because I got this this magnetic patch. It actually worked, so it stopped it. And I got a guy came in today to do a final estimate, and he's gonna take care of it next week. So we're good pretty much. So
ദേവ ഇവിടെ നമ്മുടെ നെയ്ബറിനെ കണ്ടു, അതുകൊണ്ട് ദേവ ഇവിടെ സംസാരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ക്യാരറ്റ്സ്. ഞാനേ ഇന്നത്തെ വീഡിയോ കണ്ട് ആരും നമ്മളെ തല്ലരുത് കേട്ടോ. ഞാൻ ഓർത്ത് എന്തെങ്കിലും കിട്ടുമായിരിക്കും. കഴിഞ്ഞ വർഷം ഇതിനൊക്കെ ഞാൻ വലുതായിരുന്നു കിട്ടിയത് കേട്ടോ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ച, നീളമുണ്ട് പക്ഷെ അതിനുള്ള ഇത് കിട്ടിയില്ല. എന്താണോ എന്തോ, ചിലപ്പോ ഇനിയും കുറച്ചു നാളെ നിക്കണായിരുന്നോന്ന് അറിയത്തില്ല. അപ്പൊ ശരി, ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അടുത്ത ദിവസം വരാവേ. ടാറ്റാ.